ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഇവിടെ ഷാർജയിലുള്ള ഞങ്ങൾ ജ്യൂസ് വേൾഡ് എന്ന് പറഞ്ഞ ജ്യൂസ് ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫലൂഡ, കുറച്ച് ഫ്രൂട്ട് പോപ്സിക്കിൾസ്, കുറച്ച് ജ്യൂസസ് എല്ലാം ഓർഡർ ചെയ്തു. പലതരത്തിലുള്ള ജ്യൂസും ഷേക്ക്സും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസും ഒക്കെ ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് എല്ലാം അവിടെയുണ്ട്. അതുപോലെ തന്നെ ചിക്കനും സാൻഡ്വിച്ചസ്, ഷവർമ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ജ്യൂസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ഫലൂഡയും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം അവിടെ കുറേ ഫ്രൂട്ട്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇത് നമ്മൾ പീരുന്ന ഭാഗത്തും കൂടെ ഒരുപാട് ഇതേപോലെ ഗ്ലാസ് ഇട്ട് ഡോറിൽ അകത്ത് റൂം പോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഹൈ ഫ്രീസിങ് ഇത് ഈ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാരണം എന്നാൽ മാത്രമേ ഇത് ഇരിക്കുകയുള്ളൂ അത്രയും നേരം. അപ്പോൾ അതുപോലെ എ സി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് എല്ലാം റിയൽ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഒരെണ്ണം പോലും ചീത്തയായി കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മാറ്റുമായിരിക്കും. അപ്പോൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഐ ഡിയിൽ നിന്ന് രണ്ട് എൻട്രൻസ് ഉണ്ട്. അപ്പം ഇത് ഫ്രണ്ട്സ് ഐ ഡി എന്നുള്ള എൻട്രൻസ് ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വോളിലെല്ലാം കുറേ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ അവരതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മെനു കാർഡ് നോക്കുമ്പോൾ അറിയാം, ഇവിടെ അകത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെനു ഐറ്റംസ് അവിടെയുണ്ട്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം റേറ്റ്സും ഉണ്ട് കുഴപ്പമില്ലാതെ. പിന്നെ ദുബായിലും ഷാർജയിലും ഉള്ളവർക്കൊക്കെ അറിയാം, ദുബായിലും ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം അവിടെയും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കാം. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഈ ജ്യൂസ് വേൾഡിനുണ്ട്. നേരത്തെ മുകളിലും ഇരിക്കാനല്ലോ ചെയ്യാറുണ്ട്, ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡ്യൂ ടു കൊറോണ ആയിരിക്കാം, നമ്മളത് ചോദിച്ചിട്ടില്ല ആരോടും. അപ്പോൾ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് വെച്ചിട്ടുണ്ട്. കാറിനകത്ത് നിറയെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ടുള്ള സെറ്റപ്പിലൊക്കെ നല്ല അടിപൊളി. ഇപ്പോൾ ഫുൾ കളർഫുൾ ആണെന്ന് പറയാം, നല്ല കളർഫുൾ ആണ് അവരകത്ത് ആ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസസ് അവർ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ, ഈ കാറിൻ്റെ ഫ്രണ്ടിൽ അവർ ലൈറ്റൊക്കെ ഇങ്ങനെ ഒരു LED ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിങ്ങനെ കത്തുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ സൂപ്പറാണ്. അപ്പം ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അതുപോലെ തന്നെ കുറേ ഇരിക്കാൻ സ്പേസസ് ഉണ്ട്. അതുപോലെ തന്നെ ആ എത്ര പേര് വന്നാലും അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം ഉണ്ട് അതിനകത്ത്. അപ്പം ഒരുപാട് സ്പേസിൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്ന എല്ലാം അവരുടെ ആ ഡെക്കറേറ്റീവ് പീസസ് എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ രീതിയിൽ അവർ ഓരോ ഭാഗവും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് സ്പേസ് ആണെങ്കിലും കയറി വരുന്ന ഭാഗത്താണ്, ഇപ്പോൾ ഇതൊരു ചെറിയ സ്പേസിലാണ് സെറ്റ് ചെയ്തിരുന്നത്. നേരത്തെ ഇത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പല രീതിയിൽ പല ആകൃതിയിൽ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അതൊന്നും അലോ ചെയ്യുന്നില്ല. പിന്നെ പിന്നെ അവിടെ ഫ്രൂട്ട് ഷോട്ട്സ് നമ്മൾ ലാസ്റ്റാണ് കണ്ടത്, അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്തില്ല. അപ്പം അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം. നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. മെനു കാർഡിൽ അവർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ് വാൾ സെറ്റ് ചെയ്ത കുറേ ഒരു ഏരിയ, ഒരു റൂം സ്പെഷ്യൽ റൂമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ടിക്ടോക്ക് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ടിക്ടോക്ക് ബാൻ അല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.